നമസ്കാരം. ഞാൻ മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. സമകാലീന ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്കാണ് ദേശീയ രാഷ്ട്രീയം പ്രവേശിക്കുന്നത്. നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും രണ്ടാമതൊരു ഊഴം ലഭിക്കുമോ? പല തട്ടുകളിലായി നിലകൊള്ളുന്ന പ്രതിപക്ഷ നിരക്ക് ബി ജെ പിയെ കടപുഴക്കാനുള്ള കഴിവുണ്ടോ? ഈ തിരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട പ്രസക്തമായിട്ടുള്ള വിഷയങ്ങൾ ഏതൊക്കെയാണ്? വിചാരധാരയ്ക്കാണോ അതെയോ വികാരധാരയ്ക്കാണോ ഈ തിരഞ്ഞെടുപ്പിൽ ഏറെ പ്രാധാന്യമുള്ളത്? ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് എ എ റഹീം, ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി, അഡ്വക്കേറ്റ് ബി ആർ എം ഷഫീർ, കെ പി സി സി മീഡിയ മെമ്പർ, ശിവശങ്കരൻ ബി ജെ പി നേതാവ്, കണ്ടിക്കുട്ടി എബ്രഹാം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ, വാസുരേന്ദ്ര ബാബു രാഷ്ട്രീയ നിരീക്ഷകൻ, ഡോക്ടർ അനു ഉണ്ണി രാഷ്ട്രീയ നിരീക്ഷക, ലാൽകുമാർ സാമൂഹ്യ നിരീക്ഷകൻ, റിൻസി ഗവേഷക വിദ്യാർത്ഥി. അതോടൊപ്പം സമൂഹത്തിന്റെ പരിച്ഛേദമായി ഏതാനും പേർ നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുണ്ട്. സണ്ണിക്കുട്ടി, ഞാനും പണ്ട് തിരഞ്ഞെടുപ്പ് കവർ ചെയ്യാൻ വേണ്ടി യു പിയിൽ ഒരുമിച്ച് പോയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ പറഞ്ഞ ഉത്തരേന്ത്യയിലെ നാട് ഏറെക്കുറെ പരിശോധിച്ച രണ്ട് മാധ്യമ പ്രവർത്തകരാണ്. ഇന്ന് ഇവിടെ നിന്ന് നോക്കുമ്പോൾ എന്തായിരിക്കും സണ്ണിക്കുട്ടി അവിടെ സംഭവിക്കുന്നത്? ബട്ടാസ് ആമുഖമായി പറഞ്ഞല്ലോ, ഇത് വികാരപരമായിരിക്കുമോ വിചാരപരമായിരിക്കുമോ, ഞാനത് തന്നെയാണ് ഉറ്റു നോക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ ഭാവിയെ സംബന്ധിച്ചോളം, ഒരുപക്ഷേ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇതുപോലൊരു സിറ്റുവേഷനായിരുന്നു. ആ തിരഞ്ഞെടുപ്പ് ഇന്ത്യ എങ്ങനെ തുടരണം, ഇന്ത്യയുടെ ഭാവി എന്തായിരിക്കണം, ഭാവി ഇന്ത്യ എന്തായിരിക്കണം എന്നുള്ളൊരു ചോദ്യമാണ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുണ്ടായ തിരഞ്ഞെടുപ്പ് ചർച്ച ചെയ്തത്. അത് ഇന്ത്യയിലെ ജനങ്ങൾ കൃത്യമായിട്ട് ഇന്ത്യ എന്തായിരിക്കണം എന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെ വോട്ട് ചെയ്തു. ഇത് അതുപോലൊരു സമാനമായൊരു സാഹചര്യമാണ് എന്ന് ഞാൻ കരുതുന്നു. 5 വർഷത്തെ മോദിയുടെ ഭരണം, അത് ബി ജെ പിയുടെ ഭരണമായിരുന്നില്ല, മോദിയുടെ ഭരണം, മോദിയുടെ ഏകാധിപത്യപരമായ രീതികൾ, ഫാസിസ്റ്റ് ശൈലികളെല്ലാം 5 വർഷമായിട്ട് നാം കാണുകയാണ്. ഈ ഗവൺമെൻറ് തുടരണോ അതോ ഇന്ത്യ ലോക സമൂഹത്തിന് മുമ്പിൽ ഇന്ത്യയുടെ വ്യക്തിത്വവുമായി ഇന്ത്യ എന്നും ഉയർത്തിപ്പിടിച്ചിരുന്ന സംസ്കാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു സെക്യുലർ ഇന്ത്യയായി തുടരണോ എന്നുള്ളൊരു വലിയ ചോദ്യം ഇവിടെ ഉദിക്കുന്നു. അവിടെയാണ് 4 പതിറ്റാണ്ടിന് ശേഷം ഏറ്റവും സുപ്രധാനമെന്ന് സണ്ണിക്കുട്ടി കാണുന്ന തിരഞ്ഞെടുപ്പ്, 1977 ശേഷമുള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള വഴിത്തിരിവായിട്ടാണ് ഒരുപക്ഷെ ഈ തിരഞ്ഞെടുപ്പിനെ സണ്ണിക്കുട്ടി എന്നുള്ള മാധ്യമ പ്രവർത്തകൻ കാണുന്നത്. ശിവശങ്കരൻ, അദ്ദേഹം പറഞ്ഞു സൂചിപ്പിച്ചത് നിങ്ങൾ എല്ലാ അടിസ്ഥാന ശിലകളും തകർത്തിരിക്കുന്നു, ഇന്ത്യ ഒരു സെക്യുലർ രാഷ്ട്രമായിട്ട് തുടരണോ വേണ്ടയോ എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ് ഈ തിരഞ്ഞെടുപ്പിന് മുമ്പിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. സണ്ണിക്കുട്ടി സാർ അത്രയും കടുത്ത് പറഞ്ഞോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ പറഞ്ഞതിനേക്കാൾ നന്നായി പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞ കടുത്ത ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് പറഞ്ഞത്. എനിക്ക് അതിനകത്ത് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. സന്തോഷം. അപ്പോ അവിടെയാണെങ്കിൽ ഞാൻ വീണ്ടും സന്തോഷമാണ്. കാരണം ഒരു എനിക്ക് സംശയം, സണ്ണിയുടെ നിലപാട് സംബന്ധിച്ച് ശിവശങ്കർ എന്തെങ്കിലും തെറ്റിദ്ധാരണയുണ്ടോ? ആ തെറ്റിദ്ധാരണ തന്നെ നല്ലതാണെന്ന് ഇപ്പൊ പറയാം. കാരണം ഈ കേരളത്തിൽ നിന്ന് ഏക്കാലത്തും സംസ്ഥാനം, ഇപ്പൊ നേരത്തെ ഇദ്ദേഹം ജോൺ പറഞ്ഞ പോലെ, ഈ കേരളത്തിൽ നിന്ന് എപ്പോഴും യു പിയിലേക്കും മറ്റുള്ള സംസ്ഥാനത്തിലേക്കും നോക്കിക്കാണുമ്പോൾ നാം അവരെ കാണുന്നത് ഒരു അധികൃതരായിട്ട്, ഒരു ഒരു ജനാധിപത്യത്തിൽ വിശ്വാസമില്ലാത്തവരായിട്ടൊക്കെയാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞതുപോലെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ശക്തമായി അതിനെതിരെ ഭരണപരമായ ഒരു ഒരു ജനാധിപത്യ തേരോട്ടം നടന്നത്, ആ ഇന്ദിരാ സർക്കാരിനെ തകർത്തെറിഞ്ഞത് യു പിയിലെ നിരക്ഷരാണ്. അപ്പൊ കേരളത്തിൽ നിന്നുള്ള കാഴ്ചപ്പാടല്ല അവിടെ ഉള്ളത് എന്ന് പറയാനാണ് ഞാൻ യു പിയിലെ പിന്നെ വോട്ടർമാരെ നിരക്ഷര കുട്ടികളായി, അല്ലെങ്കിൽ പൊതുവേ ഒരു മലയാളികൾക്ക് ധാരണയുണ്ട് യു പിയിലെ ആൾക്കാരൊന്നും പോരാ, അവരൊക്കെ ഒരു ഒരു ഇവരില്ലാത്ത ആൾക്കാരാണ്. അവര് ഇപ്പൊ കഴിഞ്ഞോടെ 80 വോട്ട് അടിയന്തരാവസ്ഥയെ കടപുഴക്കി അവരുടെ ഒരു ജനാധിപത്യ
ചരിത്രം സല്യൂട്ട് ചെയ്തിട്ടുള്ളത്. അതെ, ആ കാലഘട്ടത്തിൽ കേരളത്തിൽ എന്തായിരുന്നു ജനാധിപത്യപരമായ ഒരു ഒരു സമീപനം നാം കാണണം. അപ്പോ അത് കാരണം ഇവിടത്തെ സണ്ണിക്കുട്ടി സാറിന്റെ അഭിപ്രായമായിരിക്കില്ല അവിടെ അവിടെ മോഡിക്ക് അനുകൂലമായിട്ട് തന്നെ വിധി എഴുതും. കേരളത്തിൽ നിന്ന് സണ്ണിക്കുട്ടി സാറും ഇപ്പൊ ബാസുരേന്ദ്ര ബാബു സാറും ഒക്കെ എന്താ പറയാൻ പോകണമെന്ന് എനിക്കറിയാം. റഹീമും മറ്റുള്ളവരുടെയും അഭിപ്രായവും നമുക്ക് മനസ്സിലാവും. അപ്പോ കേരളത്തിൽ നിന്നുള്ള ഒരു പൊതുധാരയായിരിക്കില്ല കേരളത്തിന് പുറത്തുള്ള സാധാരണ ജനങ്ങളുടേത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് തന്നെയാണ് ചരിത്രം ഇതുവരെ പറഞ്ഞിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞു വരുമ്പോൾ ശിവശങ്കര കേരളത്തിൽ എന്തോ കുറച്ച് പോരായ്മ ഉണ്ടെന്നുള്ളൊരു പൊതുവെ കേരളത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ബി ജെ പി 20 സീറ്റ് കേരളത്തിന്റെ കാര്യത്തിൽ ശിവശങ്കർ, ഞാനത് ഇപ്പൊ കൈരളിയിലാണെങ്കിലും ജനത്തിലാണെങ്കിലും കേരളത്തിൽ 20 സീറ്റ് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല. അങ്ങനെയെങ്കിലും ഒന്ന് അല്ല, എത്ര സീറ്റ് കിട്ടുമെന്ന് ശിവശങ്കറിന്റെ ഒരു നമുക്ക് ചർച്ച അവസാന ഘട്ടത്തിൽ പറയും. ഓക്കെ, ഇപ്പോഴാ പറഞ്ഞ ട്രെൻഡ് അവസാന ഘട്ടത്തിൽ പറയും. അതെ, റഹീം, അതായത് വളരെ നിർണായകമായി തരണ്ട്, അത് സംബന്ധിച്ച് യാതൊരു തർക്കവും ആർക്കില്ല. മോഡി രണ്ടാമത് വരുന്നതും ബി ജെ പി സംബന്ധിച്ചിടത്തോളവും നിർണായകമാണ്. അത് ഏത് അർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാലും നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. എങ്ങനെയാണ് റഹീം താങ്കൾ ഇതിനെ നിരീക്ഷിക്കുന്നത്? രണ്ടു ദിവസങ്ങൾക്കും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ദേശാഭിമാനിയിൽ സാറൊരു ആർട്ടിക്കിൾ വായിച്ചിരുന്നു. അതിൽ ഈ ആസിഡ് കണങ്ങൾ കണ്ണുനീർ കണങ്ങളുമായി കണക്ട് ചെയ്തിട്ടൊരു പ്രയോഗം അതിനകത്തുണ്ടായിരുന്നു. ഇവിടെ സമാന സ്വഭാവമുള്ള അഭിപ്രായം തന്നെയാണ് ഇവിടെ നേരത്തെ ശ്രീ സണ്ണിക്കുട്ടി സാറും പറഞ്ഞത്. അതായത് ഇന്ത്യയിലെ റിയൽ ജനങ്ങൾ, സാധാരണക്കാരായ അടിസ്ഥാന വിഭാഗത്തിൻ്റെ ജനങ്ങൾ, ആ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്നതിൻ്റെ ഒരു സാമ്പിൾ ഈ ചർച്ച ഇപ്പോൾ നടക്കുമ്പോൾ 24 മണിക്കൂർ മുമ്പ് ഇന്ത്യയിൽ സംഭവിച്ചിട്ടുണ്ട്. അത് രണ്ടാം ലോങ് മാർച്ചാണ്. ഒരു ചിത്രമാണ്, കാരണം ഡു ഓർ ഡൈ എന്നതാണ് ഇന്ന് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ മുഴങ്ങുന്ന ശബ്ദം. അല്ലാതെ മറ്റൊന്നില്ല, ഒരു മാറ്റിപ്രതിഷ്ഠ എന്നത് മാത്രമാണ്. ഇവിടെ യഥാർത്ഥത്തിൽ നേരത്തെ വിചാരധാരയാണോ വികാരധാരയാണോ എന്ന് ചോദിച്ചല്ലോ. അപ്പോൾ ആ പരിസരത്തിൽ നിന്നുകൊണ്ട് മാത്രമല്ല നമ്മൾ ഈ തിരഞ്ഞെടുപ്പിനെ നോക്കേണ്ടത്. നോട്ട് നിരോധനം, ജി എസ് ടി ഉൾപ്പെടെ തീവ്ര നവലിബറൽ സാമ്പത്തിക നയങ്ങളുടെ ഏറ്റവും തീവ്രമായ പരീക്ഷണങ്ങൾക്ക് മോദി ഉപയോഗിച്ച 5 വർഷമാണ്. അല്ല, പ്രസക്തമായ വിഷയങ്ങളുണ്ട്, പക്ഷേ പലപ്പോഴും വികാരപരമായ വിഷയങ്ങൾ പ്രസക്ത വിഷയങ്ങളെ വിഴുങ്ങുന്നു. അല്ല, ഈ വാക്ക് പറഞ്ഞത് റഹീം പറഞ്ഞ തന്നെയാ വിചാരധാര. ഈ 5 വർഷം ഭരണം എങ്ങനെയായിരുന്നു, അതാണ് ഒരു താങ്കൾ ഉദ്ദേശിച്ച വിചാരധാര എനിക്ക് തോന്നുന്നു. വികാരധാര എന്താണ്? പട്ടാളം, സൈന്യം, പാകിസ്ഥാൻ, ഇതൊക്കെ കാണിച്ച് കേരളത്തിൽ ഇന്ത്യയിലെ ജനങ്ങളെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്താൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമം. താങ്കൾ വികാരധാര എന്ന് പറഞ്ഞത് അകത്ത് എലിമിനേറ്റ് ചെയ്യപ്പെട്ട മനുഷ്യരുണ്ട്. ഇപ്പോ കഴിഞ്ഞൊരു ചർച്ചയിൽ നമ്മൾ അസമത്വത്തിന്റെ കണക്ക് പറഞ്ഞു. എലിമിനേറ്റ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാല് തൊഴിലിൽ നിന്ന്, അവരുടെ സ്വപ്നങ്ങളിൽ നിന്ന്, അവരുടെ പ്രതീക്ഷകളിൽ നിന്ന് എല്ലാം എലിമിനേറ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ ഗ്രാമങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിയുക. ആ ഗ്രാമങ്ങളുടെ ആകെ കടുത്ത രോഷപ്രകടനമായിരിക്കും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ്. അത് ഒരു പോളിസിക്കെതിരായ വിധിയെഴുത്തായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു നയത്തിനെതിരെയുള്ള. ഷഫീർ എങ്ങനെ കാണുന്നു? ഷഫീർ, ഇപ്പൊ പ്രിയങ്കയൊക്കെ രംഗത്തേക്ക് വന്നിരിക്കുന്നു, കോൺഗ്രസ് റിജുവിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ ഉത്തരേന്ത്യൻ രാഷ്ട്രീയം ഇപ്പോഴും ശിവശങ്കരൻ പറഞ്ഞതിൽ ചില കാര്യമുണ്ട്. യുപിയൊക്കെ ഒരു ബാലികേറാൻ മലയായി നിൽക്കുകയാണ്. അല്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഞങ്ങളും സമ്മതിക്കുന്നത്. പക്ഷേ നരേന്ദ്രമോദി സർക്കാരിന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ മികവ് അടയാളപ്പെടുത്താൻ ശതകോടീശ്വരന്മാർക്കല്ലാതെ ആർക്കാണ് ഈ ഗവൺമെൻറ് തിരിച്ചു വരണമെന്ന് ആഗ്രഹമുള്ളത്? കൃഷിക്കാർക്കുണ്ടോ? ബഹുമാനപ്പെട്ട ശ്രീ ബിട്ടാസ്, നിങ്ങൾ കണ്ടില്ലേ മഹാരാഷ്ട്രയിൽ ഇന്ന് നമ്മളിവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ലോങ് മാർച്ച് തുടങ്ങിക്കഴിഞ്ഞു. കർഷകർ ഈ ഗവൺമെൻറ്റിനെതിരല്ലേ? ചെറുകിട വ്യവസായികൾ ഈ ഗവൺമെൻറ്റിനെതിരല്ലേ? സർവകലാശാലകൾ തിളച്ചു പറഞ്ഞത് നിങ്ങൾ കണ്ടില്ലേ? ആദിവാസികളും ദളിതരും പീഡനം അനുഭവിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? 1600-ൽ പരം വർഗീയ കലാപങ്ങളും വർഗീയ സംഘർഷങ്ങളും നിങ്ങൾ കണ്ടില്ലേ? സൈനികർ ഇവർക്കിപ്പോൾ എതിരല്ലേ? ഇന്റലിജൻസും സുരക്ഷാ ഏജൻസികളും ഇപ്പോൾ ഇവർക്കെതിരല്ലേ? ഇവർ എല്ലാം അട്ടിമറിച്ചില്ലേ? ഇതിനെല്ലാത്തിനും എതിരായിട്ടൊരു ഗവൺമെൻറ് ഉണ്ടാവണ്ടേ? RBI തിരിച്ചു പിടിക്കട്ടെ, നമുക്ക് പട്ടാളത്തെ നമുക്ക് തിരിച്ചു പിടിക്കട്ടെ, വിജിലൻസിനെയും വിജിലൻസ് കമ്മീഷനെയും തിരിച്ചു പിടിക്കണ്ടേ? ഇവർ നഷ്ടപ്പെടുത്തിയ, ഇവർ കവർന്നെടുത്ത ഇന്ത്യയുടെ ആത്മാവിനെ തിരിച്ചു പിടിക്കണ്ടേ? ഞങ്ങൾ ചോദ്യം ഉന്നയിക്കുകയാണ്. എല്ലാം കൊണ്ടുപോയിരിക്കുന്നു, എല്ലാം കവർന്നെടുത്തു, എല്ലാം പോയില്ലേ? എല്ലാം പോയി. എന്തെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടോ? അതാണ് ഷഫീർ ചോദിക്കുന്നത്. അല്ല, ഷഫീറിന് ഇത്ര ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ എന്തിനാണ് ഈ CPM പുറകെ നടക്കുന്നത്? ആയുധം താഴെ വെക്കും, ഞാൻ കൂടെ നിൽക്കാന്നല്ലേ ഇവരുടെ സംസ്ഥാന പ്രസിഡന്റ് 3 ദിവസം മുമ്പ് കൊടിയേറി. സ്റ്റേറ്റ് പൊളിറ്റിക്സ് ആണ്, നാഷണൽ പൊളിറ്റിക്സ് വളരെ ശക്ത. മമതയുടെ ഒപ്പം, അപ്പുറത്ത് TDP ഒപ്പം, DMK ഒപ്പം, അവിടെ അഖിലേഷ് യാദവ് പുറകെ നടക്കാത്ത ആകെ ഇവിടെ തൊഴിലില്ലാത്ത 2 ചെറുപ്പക്കാർക്കാ, ഒന്ന് പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും. അവർക്ക് ഇനി തൊഴിൽ കൊടുക്കാനും ഞങ്ങൾക്ക് ഉദ്ദേശമില്ല ഈ തെരഞ്ഞെടുപ്പിലും. അത് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. പിന്നെ ഇവർ ഈ പറയുന്നത് പോലെ ഇത്ര സമരങ്ങളും ബഹളങ്ങളൊക്കെ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ട്, ഞാൻ പറയുന്നില്ല കേരളത്തിൽ മാത്രമല്ല മറ്റുള്ള സ്ഥലത്ത് എല്ലായിടത്തും ഒരു കർഷക ലഹള ഉണ്ടായിട്ടുണ്ട്, സമരം ഉണ്ടായിട്ടുണ്ട്, കോൺഗ്രസിന്റെ ഭരണത്തിൽ ഉണ്ടായിട്ടില്ലേ? ഏറ്റവും
കൂടുതൽ ആഭ്യന്തര കലാപം ഉണ്ടാക്കിയിട്ടുള്ളതും യു പി അല്ലെങ്കിൽ നിങ്ങളുടെ ഭരണകാലത്താണ് ഏറ്റവും കൂടുതൽ മുസ്ലിം സമുദായ മരിക്കപ്പെട്ടിട്ടുള്ളത്. ഈ യു പിയിൽ ഈ ഭരണത്തിലല്ല, ഇതൊന്നും ഡാറ്റ ഒന്നും പറയില്ല, വെറുതെ ഇങ്ങനെ പറയും. പിന്നെ ഇവർ ഈ പറയുന്ന അഴിമതി ആരോപണങ്ങൾ, ഇദ്ദേഹത്തിന്റെ നേതാവ് രാഹുൽ ഗാന്ധി ഉയർത്തിപ്പിടിച്ച ഒരു ഇമെയിൽ സന്ദേശമുണ്ടല്ലോ, അത് തന്നെ ഇപ്പൊ ഇവർക്ക് ഇത് പറയാൻ പറ്റുന്നില്ല. ഇത്തരത്തിൽ അഴിമതി ആരോപണത്തിന്റെ കാര്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ അതിലേക്ക് പോകും. ഞാൻ രാഹുലിലേക്ക് ചൂണ്ടാൻ വേണ്ടി പോകുമ്പോഴാണ് ബഹുമാനപ്പെട്ട ഇടപെട്ടത്. ഇതിനേക്കാൾ ആത്മവിശ്വാസം കൂടിയല്ലേ അടൽ ബിഹാരി വാജ്പേയി 2004 ഇന്ത്യ ഷൈനിങ്, ഇന്ത്യ പിന്നെ ഷൈനിങ് മുദ്രാവാക്യം തകർത്തെറിഞ്ഞില്ലേ ഇന്ത്യ? ഗ്രാമങ്ങൾ പ്രതികരിച്ചില്ലേ ബ്രിട്ടാസ്ജി? അല്ല, മൻമോഹൻ സിംഗ് ഭരണത്തിൽ നിന്ന് ഒരു കാര്യം പറയാം, ഇതിനേക്കാൾ പ്രമോദ് മഹാജ് നേതൃത്വത്തിൽ ഇന്ത്യ ഷൈനിങ് മുദ്രാവാക്യം ഉയർത്തി, ഇതിനേക്കാൾ കോൺഫിഡൻസോട് കൂടി നിൽക്കുന്ന ഇന്ത്യ നിങ്ങൾ കണ്ടില്ലേ? ആ ഇന്ത്യ തിരിച്ചു വന്നു, ഗ്രാമങ്ങളിലൂടെ തിരിച്ചു വന്നു. ഒറ്റ കാര്യം കൂടി, നരേന്ദ്രമോദിയുടെ 6 മാസം മുമ്പുള്ള ശരീരഭാഷയും ഇപ്പോഴത്തെ ശരീരഭാഷയും നേരത്തെ നോക്കിയേ, അദ്ദേഹത്തിന് ആത്മവിശ്വാസം. പട്ടാളമല്ല എതിരാണ്. ഇപ്പൊ സണ്ണിക്കുട്ടി ഈ പറഞ്ഞ വരികൾക്കിടയിലൂടെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പൊ പുൽവാമ യഥാർത്ഥത്തിൽ ആ ഒരു സംഘർഷം, ആ ഒരു ആക്രമണം, ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനാണ് ഇപ്പോൾ. ഒരുപക്ഷെ കേരളത്തിലായിരിക്കും നമുക്ക് ഫീൽ ചെയ്യാത്തത്. ഉത്തരേന്ത്യയിൽ ഒട്ടാകെ ഒരു ദേശസ്നേഹത്തിന്റെ ഒരു പ്രത്യേക ഒരു മാസ്മരികതയാണ് ബി ജെ പി ഇതിലൂടെ ഉയർത്താൻ ശ്രമിക്കുന്നത്. ഒരുപക്ഷെ ഷഫീറും റഹീമൊക്കെ ആഗ്രഹിക്കുന്ന വിഷയങ്ങളൊക്കെ ഇതിൽ തമസ്കരിക്കപ്പെടുകയാണോ? ഞാനിപ്പോൾ കാണുമ്പം, ഇപ്പം താങ്കൾ ആദ്യം സൂചിപ്പിച്ചില്ലേ വിചാരധാര, വിചാരധാരയും ഇന്ത്യൻ ജനാധിപത്യവും തമ്മിലുള്ളൊരു ചോയ്സാണ് ഈ തെരഞ്ഞെടുപ്പെന്ന് ഞാൻ വിചാരിക്കുന്നു. വിചാരധാര എന്ന് പറയുമ്പം ആർ എസ് എസിൻ്റെ പ്രിൻസിപ്പിൾ സെറ്റ് ചെയ്ത ആ പുസ്തകം തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഗോൾവാൾക്കറുടെ. ഇവിടെ ഈ നമ്മുടെ ശിവശങ്കരൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പറഞ്ഞത് പ്രതിപക്ഷ നേതാക്കളെക്കുറിച്ച് വളരെ എന്താ പറയുക, ഈ പുച്ഛമാണ് അദ്ദേഹത്തിന്. രണ്ട് ആളുകൾ തൊഴിലില്ല, തൊഴിലില്ലായിരുന്നെങ്കിൽ എവിടെ ഇനി നോക്കിക്കൊള്ളു, ദേശീയ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നതാ. അതെ, തൊഴിലില്ലാതെ ഏതോ ഒരു ഗ്രൂപ്പിൽ കിട്ടിയ സാധനമാണ്. അതെ, അവർക്ക് തൊഴിലുണ്ടായിരുന്നെങ്കിൽ അവരിപ്പോ യു പി ഒന്നും ഈ പണിക്ക് വരുമായിരുന്നില്ല എന്നാണ്. ആ കുടുംബത്തെക്കുറിച്ച് തീരെ അറിയാത്തത് കൊണ്ട് അങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുന്നത്. അത് പോട്ടെ, ഞാൻ പറയുന്നത് ഞാൻ 1977 സണ്ണിക്കുട്ടി അബ്രഹാം പറഞ്ഞ മാതിരിയാണ് ഇതിനെ സമീകരിക്കുന്നത്. 1977 തെരഞ്ഞെടുപ്പ്, പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ആ സമയത്ത് തെരഞ്ഞെടുപ്പിനും പ്രഖ്യാപനവും തമ്മിൽ 2 മാസത്തെ അകലം ബ്രിട്ടാസെ, ആ അകലത്തിലാണ് എല്ലാ നേതാക്കളെയും ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്നത്. നമുക്കറിയാം ശരിക്കും ജയപ്രകാശ് നാരായൺ, ചന്ദ്രശേഖർ, അദ്വാനി കേട്ടോ ശിവശങ്കർ, അതേമാതിരി പിന്നെ വാജ്പേയി ഒക്കെ തുടങ്ങിയ ആളുകളെയൊക്കെ അപ്പോഴാണ് ഇറക്കിവിടുന്നത്. ആ ആളുകൾ 2 മാസം സമയം കൊണ്ടാണ് ഇപ്പം നാം കാണുന്ന മഹാഗത്ബന്ധന് തുല്യമായ ഒരു മുന്നണി ഉണ്ടാക്കിയത്. ആ മുന്നണിയാണ് ജനതാ പാർട്ടി എന്നറിയുന്നത്. ആ പാർട്ടി ഒരു 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 ഏകദാന സ്വഭാവത്തോടു കൂടിയ ഒരു പാർട്ടി ഘടനയായിരുന്നില്ല. തെരഞ്ഞെടുപ്പിനെ നേരിടാൻ മാത്രം ഉണ്ടാക്കിയ, എല്ലാവരും ഒത്തുകൂടിയ ഒരു പ്ലാങ്ക് മാത്രമായിരുന്നു ജനതാ പാർട്ടി. ആ ജനതാ പാർട്ടി രൂപം കൊള്ളുന്നത് 2 മാസം കൊണ്ടാണ്. 2 മാസം കൊണ്ട് രൂപം കൊണ്ട ഒരു പാർട്ടി ഞാനാണ് ഇന്ത്യ എന്ന് പറഞ്ഞ ഇന്ദിരാഗാന്ധി, അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിക്ക് വേണ്ടി ബറുവ പറഞ്ഞ ആ കാര്യം, അങ്ങനെ നിന്നിരുന്ന ദേശീയത ഉയർത്തിയ ഇന്ത്യയെ രക്ഷിക്കുന്നത് ഞാനാണ്, ഇതാ ഇപ്പം നിങ്ങളുടെ നേതാവ് പറയുന്നത് മാതിരി തന്നെ ഇന്ത്യ എന്നാൽ ഞാനാണ് എന്ന് പറയുന്ന അവസ്ഥയിൽ 2 മാസക്കാലം കൊണ്ട് മാത്രം ഒരു മുന്നണി ഉണ്ടായപ്പം അതിനെ കിച്ചടി എന്നാണല്ലോ കോൺഗ്രസ്സുകാർ വിശേഷിപ്പിച്ചത്. അല്ല, താങ്കൾ പറഞ്ഞു വരുന്നത് 5 പതിറ്റാണ്ട് മുമ്പത്തെ സമാനമായ സാഹചര്യത്തിലൂടെയാണ് പ്രതിപക്ഷം കടന്നു ഉണ്ടായിരിക്കുന്നത്. ഞാൻ പറയുന്നത് ഇതൊരു ഡു ഓർ ഡൈ എന്ന നിലയ്ക്ക് അതാണ് ഈ അവസ്ഥ. ഈ തീവണ്ടി മിസ് ചെയ്താൽ നമ്മൾ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ തീവണ്ടിയാണ് മിസ് ചെയ്യുന്നത് എന്ന ബോധം ഗംഭീരമായി ഉൽപ്പാദിപ്പിക്കപ്പെട്ട എല്ലാ ജനവിഭാഗങ്ങളിലും, ഞാൻ പറഞ്ഞ സാമ്പത്തികമായി നീതി ലഭിക്കാത്ത വിഭാഗങ്ങൾ മാത്രമല്ല, ആശയപരമായി ഇതിനെ എതിർക്കുന്ന ഇടത്തരം ഇന്റലക്ച്വൽസ് അടക്കമുള്ള വിഭാഗങ്ങൾ ശരിക്കും എതിർത്തു നിൽക്കുന്നു മോദി. സണ്ണിക്കുട്ടി ഇത് അവസാനത്തെ തീവണ്ടിയാണോ? പണ്ട് ആന്റണി ഇവിടെ പറഞ്ഞ പോലെ വികസനത്തിന്റെ അവസാനത്തെ വണ്ടി എന്ന് പറഞ്ഞു. ഇന്ത്യക്ക് ഒരു വലിയ പാരമ്പര്യം പക്ഷത്തുള്ള ഇതൊരു സനീത ഘട്ടമാണെന്നുള്ളതിനെ പറ്റി ഞാൻ എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യ തിരിച്ചു പിടിച്ചേ പറ്റുള്ളൂ നമുക്ക്. ഇനി കോൺഗ്രസ്, അല്ല ഞാൻ അതിനെ കുറിച്ച് ഇപ്പൊ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞതിനെ ഞാൻ എൻഡോഴ്സ് ചെയ്യണമെന്നൊന്നും നിർബന്ധിക്കരുത്. കാരണം ഇതൊരു ലാസ്റ്റ് വണ്ടി എന്നൊന്നും ഞാൻ പറയില്ല. ഇതൊരു ഒരു സാധ്യതയുള്ള ഒരു സമയമാണ്. ഈ വണ്ടിയെ നമുക്ക് മാറ്റി വേറൊരു ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകേണ്ടിയിരിക്കുന്നത്. എനിക്ക് ഒരു കാര്യം കൂട്ടിച്ചേർക്കാനുണ്ട്. ലാസ്റ്റ് വണ്ടി എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യം ഒരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ആണ്. ആ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസിനെ തകർക്കുന്നു എന്ന നിലയ്ക്കാണ് റഹീം ആ സംഘടന സ്ഥാപനങ്ങളെ മുഴുവൻ തകർക്കുന്നു എന്ന് പറയുന്നത്.
സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് തന്നെയാണ് തകർത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഒരു അഞ്ചു വർഷം എന്ന നിലയ്ക്ക് അത് കിട്ടാതിരിക്കട്ടെ, കിട്ടാൻ സാധ്യതയുമില്ല. അങ്ങനെ ഒരു സംഭവം വന്നാൽ ഉറപ്പായും തിരിച്ചു വിളിക്കാനുള്ള ഇന്ത്യക്ക് ഉണ്ടോന്നുള്ളതാണ് തർക്കം. ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് സണ്ണിക്കുട്ടിയപ്പുള്ള ആൾക്കാർ. നമുക്ക് ഒരാളിലേക്ക് വരാൻ, ഡോക്ടർ അനു ഉണ്ണി, ഇത്രയും നേരത്തെ ചർച്ച കണ്ടല്ലോ, താങ്കൾ എങ്ങനെ തോന്നുന്നു? ഈ ചർച്ചയിൽ നിന്ന് തന്നെ ഈ പോരാട്ടത്തിന്റെ രൂക്ഷത എത്ര മാത്രമായിരിക്കുമെന്ന് എല്ലാവർക്കും ഊഹിച്ചെടുക്കാവുന്നതാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് എന്നുള്ളതിൽ യാതൊരു വിധത്തിലുള്ള സംശയമില്ല. ദി ഐഡിയ ഓഫ് ഇന്ത്യ, ഇന്ത്യ എന്ന് പറയുന്ന ആശയം എങ്ങനെ മുന്നോട്ട് പോകും, ആ ആശയത്തിന് ഏത് രീതിയിലായിരിക്കും ജനങ്ങൾ വിധിയെഴുതുന്നതെന്ന് കാതോർത്തിരിക്കുകയാണ് നമ്മൾ എല്ലാവരും. തീർച്ചയായിട്ടും ഇതൊരു ഐഡിയോളജിക്കൽ ഫൈറ്റിന്റെ കൂടി ഒരു അവസരമാണ്. കാരണം BJP ഉയർത്തുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം, മറുവശത്ത് പ്രതിപക്ഷ കക്ഷികൾ ചേർന്ന് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ജനാധിപത്യ മതേതര സങ്കല്പം, അതിൽ തീർച്ചയായിട്ടും അതിൽ ഒട്ടനവധി കക്ഷികൾ പല അഭിപ്രായങ്ങളും ഉണ്ട്. ഉദാഹരണമായിട്ട് മമതാ ബാനർജിയുടെ ഈ 2004 ഇതുപോലൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നല്ലോ. അന്ന് ബഹുമാനായ ശ്രീമതി സോണിയാഗാന്ധിയോട് ആദ്യം സംസാരിക്കുന്നത് പണ്ഡിതപ്രജ്ഞനായ ശ്രീ ഹർകിഷൻ സിംഗ് സുർജിത്ത. അവിടെ തുടങ്ങുന്നതാണ്, ചേരില്ല എന്നവർ പറയുന്ന ഏത് രാസഘടകങ്ങളും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചേരും, ചേർക്കേണ്ടി വരും. ആ ഒരു കാര്യത്തില് ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. കാരണം ഒരുപക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ, സഖ്യകക്ഷികളുടെ കാര്യത്തിലാണെങ്കിൽ, പ്രത്യേകിച്ചും മമതാ ബാനർജി ആണെങ്കിലും മായാവതി ആണെങ്കിലും ഒക്കെ ആന്തരികമായിട്ട് ചില പ്രധാനമന്ത്രി അംബീഷൻസ് നർച്ചർ ചെയ്യുന്നവരാണ്. അവർക്ക് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക്, അപ്പൊ ഒരുപക്ഷെ ഒരു കൂട്ടുകക്ഷി സഭ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം അംഗീകരിക്കുമോ എന്നുള്ള സംശയങ്ങളെല്ലാം അവിടെ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകാനുള്ള സമയമായിട്ടില്ല. കാരണം വെച്ചാൽ ഒരു പുതിയ മന്ത്രിസഭയെ പ്രതിഷ്ഠിക്കാൻ കുറച്ച് കഷ്ടപ്പെടണം, എളുപ്പത്തിൽ അങ്ങോട്ട് എത്തിക്കരുതായിരുന്നു. എന്നാൽ ഇതൊരു അവസാനത്തെ വണ്ടി അല്ല, ഇത് ഇതിനെ അതിജീവിക്കാനുള്ള റെസീലിയൻസ് ഇന്ത്യക്കുണ്ട്. ഈ പറഞ്ഞ പോലെ ചെതിർ നിൽക്കുന്ന പ്രതിപക്ഷം, ഒരു റിസർജന്റ് ആയിട്ടുള്ള ഒരു BJP, അധികാരത്തിൻ്റെതായിട്ടുള്ള ഒരു മേൽക്കോയ്മ, ഇതെല്ലാം കൂടി നമ്മൾ പരിശോധിക്കുമ്പോൾ അല്ല, ഇത് അവസാനത്തെ ട്രെയിൻ അല്ല, പക്ഷേ വരുന്ന ട്രെയിൻ നമുക്ക് മിസ്സാകത്തില്ല, എനിക്ക് ഉറപ്പാണ്. ഇറ്റ്സ് എ ബാറ്റിൽ ഫോർ ദ സോൾ ഓഫ് ഇന്ത്യ, ഒരു സംശയമില്ല. 1977 ഇന്ദിരാഗാന്ധി അട്ടിമറിക്കുമ്പം സെക്യുലറിസം ഒരു പ്രശ്നമായിരുന്നില്ല. കാര്യം അവിടെ യൂണിറ്ററി ബയാസിൽ നിൽക്കുന്ന, അവർ സർവാധിപം അല്ലെങ്കിൽ ഡിക്റ്റേറ്റർഷിപ്പിലേക്ക് പോകുന്ന ഒരു രീതിയാണ്, അതിനെയായിരുന്നു നമുക്ക് പിടിച്ചിരുത്തേണ്ടത്. ഫെഡറൽ സ്ട്രക്ചറിനെയായിരുന്നു പിടിച്ചിരുത്തേണ്ടത്. പക്ഷേ ഇപ്പം സെക്യുലറിസം, ഇത്രയും ആൾക്കാർ താമസിക്കുന്ന, മുസ്ലിംസും ക്രിസ്ത്യൻസും അങ്ങനെയുള്ള പോപ്പുലേഷൻ താമസിക്കുന്നിടത്ത് ഇവർ കാണിക്കുന്ന വർഗീയ കാർഡ്, ദാറ്റ് ഇസ് ഡേഞ്ചറസ് ഫോർ മൈനോറിറ്റി. അങ്ങനെ ഒരു സംശയവുമില്ല കാര്യത്തിൽ. അങ്ങനെ കോലാഹലത്തെ വളരെ ആകാംക്ഷയോടുകൂടിയാണ്, ഈ ആകാംക്ഷയാണ് റിൻസിക്കുള്ളത്, ഉത്കണ്ഠയില്ല, ആകാംക്ഷയാണ്. കാരണം ശരിക്കൊരു നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലെ BJP ഗവൺമെന്റ് എന്നതൊരു വാഗ്ദാന ലംഘനങ്ങളുടെ ഒരു പെരുമഴയായിരുന്നു ഈ 5 വർഷം എന്നത്. ഈ വാർത്ത ഇപ്പൊ തൊഴിലില്ലായ്മ ആണെങ്കിൽ ഡിമോണിറ്റൈസേഷൻ, കാർഷിക പ്രശ്നങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഈ BJP വിരുദ്ധത, ഈ നോർത്ത് സൗത്തിൽ ഈ പറയുന്ന വികാര വിചാരധാരകളുടെ ഇംപ്ലിമെന്റേഷൻ എങ്ങനെ? ഇപ്പൊ നോർത്ത് ഇന്ത്യയിൽ ചിന്തിക്കുമ്പോൾ ആയിരിക്കില്ല സൗത്തിലേക്ക് വരുമ്പോ ചിന്തകളിൽ വ്യത്യാസം വരുന്നത്. അഭിപ്രായത്തിൽ നോർത്ത് നോർത്തിൽ നരേന്ദ്രമോദി വിരുദ്ധത കുറവാണ് എന്നാണ് തോന്നുന്നത്. സൗത്ത് ഇന്ത്യയിൽ റിൻസി ശിവശങ്കറിന് വേണ്ടി തന്നിട്ടുണ്ട്. പക്ഷെ ഈ പാനലിലെ ഭൂരിപക്ഷം ആൾക്കാരും ഒരുപക്ഷെ BJP പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഈ പാനലിൽ നമുക്കത് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നേരെ തിരിച്ച്, എനിക്ക് തോന്നുന്നു ബാസുരേന്ദ്ര ബാബു സാർ പറഞ്ഞ വളരെ കറക്റ്റാ, അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ റഹീമിനെ സംബന്ധിച്ചോളം ഇത് ലാസ്റ്റ് ബസ്സും, ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് ലാസ്റ്റ് ബസ് അല്ല. കോൺഗ്രസിനെ സംബന്ധിച്ചോളം ലാസ്റ്റ് ബസ് അല്ല ഞാൻ അംഗീകരിക്കുന്നു, പക്ഷേ CPMനെ സംബന്ധിച്ചിടത്തോളം ഇത് ലാസ്റ്റ് ബസ് ആണ്. കാരണം അവരുടെ വോട്ടിംഗ് പെർസെന്റേജ് കുറയുന്നു. CPIയെ സംബന്ധിച്ചോളം ഓൾമോസ്റ്റ് ബസ് മിസ്സായി, ഒരു MP ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇത് ഇടതുപക്ഷ കക്ഷികളെ സംബന്ധിച്ചോളം ഈ തിരഞ്ഞെടുപ്പ് ലാസ്റ്റ് ബസ് ആണ്. ഞാൻ ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം, ഞാൻ അതും ഏതെങ്കിലും ഒരു പാർട്ടിയെ കുറിച്ചല്ല, ആരെങ്കിലും BJPയിൽ ജനാധിപത്യവാദികളുണ്ടെങ്കിൽ അവർക്ക് കൂടി ചേർത്താ ഞാനിത് പറയുന്നത്. ജനാധിപത്യത്തെ ഇനിയിപ്പോ മോദി എന്നല്ല, ആര് വെച്ചാലും ഇന്ത്യയിലെ ജനാധിപത്യം തറക്കാൻ പറ്റില്ല എന്ന് ഞാൻ ശക്തമായ ഇന്ത്യൻ ജനാധിപത്യത്തെ തകർക്കാൻ മോദി അല്ല ആര് വിചാരിച്ചാലും സാധിക്കില്ല എന്ന നമ്മുടെ ശിവശങ്കറിന്റെ വിശ്വാസം തന്നെയാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു നല്ലത് സംഭവിക്കുമെന്ന് വിചാരിക്കാൻ നമ്മളെയും പ്രേരിപ്പിക്കും. ഈ ജനാധിപത്യത്തിന്റെ ശക്തിയെ കുറിച്ച് പറയുമ്പോൾ, മറ്റേ ജർമ്മനിയിലെ ഹിറ്റ്ലർ അധികാരത്തിൽ വന്ന് ജനകീയ പിന്തുണയോടുകൂടി തന്നെയാണ് ജർമ്മനിയും ഇന്ത്യ ഒക്കെ. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാല് ഇപ്പം
അധികാരത്തിലേക്ക് വരുന്ന സ്വഭാവം ജനകീയമാണെങ്കിലും പിന്നീട് ഡെസ്പോട്ടിക്കായി മാറുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടാണ്, അത് അവിടെയൊക്കെ അന്ത്യം എന്തായിരുന്നു തുടങ്ങി ആ കേസ് സ്റ്റഡിയുടെ തുടർച്ച പഠിക്കണം. വന്നത് മാത്രമല്ല മാർക്സിസ്റ്റ് ഭരണകൂടത്തിന്റെ നോക്കണം, അത് ബംഗാളിലെ ആയാലും ത്രിപുരയിലെ ആയാലും സ്റ്റാലിന്റെ ആയാലും മറ്റ് പോൾപോട്ടിന്റെ ആയാലും എല്ലാം ചൈനയുടെ ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ എല്ലാ മാർക്സിസ്റ്റ് ഭരണകൂടങ്ങൾക്കും വന്ന ഏറ്റവും വലിയ ഒരു ഒരു പരാജയം അത് സി പി എമ്മിന് കേരളത്തിൽ ഉണ്ടാകും. കേരളത്തിൽ കേരളത്തിൽ ആർക്ക് പരാജയം ഉണ്ടായാലും നിങ്ങൾക്ക് നേട്ടം ഉണ്ടാവില്ല, നിങ്ങൾ ആദ്യം ഡിക്ലെയർ ചെയ്തല്ലോ. അപ്പോ നിങ്ങൾ നിങ്ങളുടെ ഗാലറിയിലാണ് അങ്ങനെ പറഞ്ഞു. അല്ല, അങ്ങയുടെ സ്റ്റേറ്റ്മെന്റാണ് ഞാൻ കടമെടുത്തത്. ഞാൻ ഞങ്ങൾ ഇരുപതും കിട്ടുമെന്ന് പറഞ്ഞ അത്ഭുതമല്ല. എന്നറിയാമോ, 20-ൽ 18-ഉം 19-ഉം ഒക്കെ കിട്ടിയ ചരിത്രം ഇവിടെ ഉണ്ട് ഉണ്ടേ. അപ്പൊ ആ ചരിത്രം ആവർത്തിച്ച് ഉണ്ടായില്ല. പക്ഷെ നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് പറയും? അതാണ് നൈതിയെങ്കിൽ ഞങ്ങൾക്ക് യു പി 50 പറയാലോ, അല്ല ഞങ്ങൾക്ക് മറ്റു കർണാടകത്തിൽ 27 പറയാലോ. അല്ല പറയാമെങ്കിൽ നിങ്ങൾക്ക് പറയാമേ. അതല്ല ശരി, അതല്ല നമ്മൾ സത്യസന്ധമായിട്ട് കാണണം. ഒരു 20 സീറ്റ് കിട്ടുന്ന എന്താ സത്യസന്ധമായി കാണുന്ന ശിവശങ്കരന്റെ അഭിപ്രായ പ്രകാരം എത്ര സീറ്റ്? കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പിന് ശേഷം ഒരുപാട് വെള്ളം ഒഴുകിപ്പോയിരിക്കും കേരളത്തിൽ. കേരളത്തിൽ തുടങ്ങാം. ഇവിടെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? ഇന്ന് ഒരു പ്രത്യേക ദിവസമുണ്ട്, എനിക്ക് ആരും മറ്റുള്ളവർക്ക് ഓർമ്മയുണ്ടാവും. ഒരു മനുഷ്യനെ വിശന്നതിന് ഭക്ഷണം കഴിച്ചതിന് തല്ലിക്കൊന്നതിന്റെ വാർഷികം ആഘോഷിക്കുകയാണ്. അതിന് പ്രോസിക്യൂട്ടറെ നിയമിച്ചിട്ടില്ല. ഈ കാര്യം പറയുമ്പോൾ സി പി എമ്മിന് വേദന എടുക്കും. ഇത് മറ്റ് യു പിയിലാണെങ്കിൽ ഇത് ചർച്ച ചെയ്യാൻ നമ്മളെല്ലാവരും തയ്യാറുമാണ്. ഇവിടെയാണ് രാഷ്ട്രീയം. ഇത് സാധാരണ ജനങ്ങൾ കാണുന്നുണ്ട്. കേരളത്തിലും സാധാരണ ജനങ്ങൾ, ദേശീയ രാഷ്ട്രീയത്തിലും ദളിത് ആദിവാസി വിഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ വേരോട്ടമുള്ള രാഷ്ട്രീയ പാർട്ടി എന്ന് ബി ജെ പി ആണ്. ഏറ്റവും കൂടുതൽ എം എൽ എമാരും ഏറ്റവും വലിയ എംപിമാരും ഞങ്ങൾക്കാണ്. അപ്പോ ദളിത് ആദിവാസി മുസ്ലിം വിഭാഗങ്ങൾ ഞങ്ങളെ പൂർണ്ണമായി കൈവെടിയും എന്നുള്ള ധാരണ തെറ്റാണ്. ഞങ്ങൾക്കും അവിടെ നല്ല വേരോട്ടമുണ്ട്. ഈ രാജ്യത്ത് ഏറ്റവും അധികം ദളിതർ ആക്രമിക്കപ്പെട്ട കാലമാണിത്. ഏറ്റവും അധികം ആൾക്കൂട്ട കൊലപാതകം നടന്ന കാലമാണിത്. മോബ് ലിഞ്ചിങ് എന്ന പദം ഇന്ത്യയുടെ മെയിൻ സ്ട്രീമിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട കാലമാണ്. ഇനി അതെല്ലാം പോട്ടെ, ന്യൂനപക്ഷങ്ങളുടെ കാര്യം പൂർണ്ണമായി കൈവെടിയില്ല എന്നാണ് പറഞ്ഞത്. എങ്ങനെ കൈവെടിയില്ല എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം? നിങ്ങളുടെ ഈ തിരഞ്ഞെടുപ്പിലെ ട്രംപ് കാർഡ് എന്താ? നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാർഡ് അയോധ്യയാണ്. ആ അയോധ്യ പ്രശ്നം നിങ്ങൾ ഉയർത്തുന്നത് മുസ്ലിങ്ങളെ വേട്ടയാടാനാണ്. എന്തിനേറെ പറയുന്നു, പുൽവാമയിലെ ഈ ദൗർഭാഗ്യകരമായ സംഭവത്തിന് ശേഷം പോലും വംശീയ വെറിയുടെ കാർഡിറക്കി നിങ്ങൾ കാശ്മീരി ജനവിഭാഗത്തെ ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ നിരപരാധികളായ കാശ്മീരികളെ വേട്ടയാടിയില്ലേ? ആ ചോരയുമായിട്ടാണ് നിങ്ങൾ താമര പിടിച്ച് വോട്ട് പിടിക്കാൻ പോകുന്നത്. നിങ്ങളെ ഇത് ഇത്രയും വിസിബിളായ ഒരു സൊസൈറ്റി ഇന്ത്യ നിങ്ങളെ നേരിട്ട് കാണുകയല്ലേ, അനുഭവിക്കുകയല്ലേ? നിങ്ങൾ നിങ്ങളുടെ ഒരു മിനിറ്റ്, നോട്ട് നിരോധനത്തിന്റെ ഒരു മിനിറ്റ്, ഇനി അടുത്ത് ഞാൻ പറയാം. നോട്ട് നിരോധനത്തിന്റെ ദുരിതം നേരിട്ട് അനുഭവിക്കാത്ത ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരനെ നിങ്ങൾ കാണിച്ചു തരാം. നമുക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ പറ. ബി ജെ പി ഇനി അധികാരത്തിൽ വരാനുള്ള യാതൊരു വിധ സാധ്യതയുമില്ല. അതാണ് ഭൂപ്രട പോയത്. ഈ ബാങ്കിങ് മേഖലയെ കുറിച്ച് ഞാൻ ഒറ്റ ലൈൻ രണ്ട് ലൈൻ മാത്രം പറയാം. ഒരു ഇന്ത്യൻ ബാങ്കുകളുടെ ഏറ്റവും വലിയ ഒരു നേട്ടം വരുന്ന കാലഘട്ടമാണ് അത്. ഇൻസോൾവൻസി ബാങ്ക്രപ്സി ആക്ട്, എനിക്ക് ഒന്ന് കൂടുതൽ വായിച്ചവർക്ക് മനസ്സിലാവും. ഐ ബി സി ആക്റ്റും ഇത് താങ്കൾ സൂചിപ്പിച്ചതിലെ ഒരു കാര്യം. ഈ പണമെടുത്ത് ലോണെടുത്ത് മുങ്ങുന്ന കോടീശ്വരന്മാർക്ക്, ശതകോടീശ്വരന്മാരെ ഇന്ത്യയിൽ പിടിച്ചുയർത്തുവാനായിട്ട് ഒരു ഫ്യൂജിറ്റീവ് എക്കണോമിക് ആക്ട് കഴിഞ്ഞ മാസം ജൂലൈ മാസം 2019 ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത്തരത്തിൽ 100 കോടിക്ക് മുതൽ ലോണുള്ളവർക്ക് വിദേശത്ത് പോകാൻ പ്രത്യേക അവകാശം, അല്ലെങ്കിൽ ഒരു ഒരു ആംബുലൻസ് ഇഷ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോസ്പിറ്റൽ ഇഷ്യൂടെ മാത്രമേ പോകാൻ പാടുള്ളൂ. ഇത്തരത്തിലുള്ള നിയമം കൊണ്ടുവരികയും ഇവരെ നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അനിൽ അംബാനിയെ പോലുള്ളവർ ഇന്ന് പാപ്പരായി പ്രഖ്യാപിക്കേണ്ട ഗതികേട് വന്നിട്ടുള്ളത്. പലർക്കും പല റിട്ടേൺ അനിലംബാനി 15 ദിവസം മുമ്പ് ഉണ്ടാക്കിയ ഒരു കമ്പനി, നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ 15 ദിവസം പറഞ്ഞല്ലോ,
പതിനഞ്ച് ദിവസം എന്ന് പറഞ്ഞല്ലോ 1997 പിപാവ് ഷിപ്പ്യാർഡ് കമ്പനി, ഈ കമ്പനിയല്ലേ റിലയൻസിന്റെ ഷെയർ സാർ പറഞ്ഞിട്ട് ഇത് 2009 എൻ എസ് സിയിലും ബി എസ് സിയിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സാർ. ഇതിന്റെ ഇതിന് മുമ്പ് 2011 ഇതിന് യു പി എ സർക്കാർ രണ്ട് ഷിപ്പിംഗ് കമ്പനി പെട്രോളിയം കമ്പനി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കമ്പനി നാഷണൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോ സി പി ഓ 1947 ഉണ്ടായതല്ലോ, ഇതിനു മുമ്പ് ഉണ്ടായിരുന്നല്ലോ, ഇതിന്റെ എക്സ്റ്റൻഷൻ തന്നെയാണ് ഇത്തരത്തിലുള്ള സാറിന്റെ. ഈ കമ്പനി പിന്നെ കരാറ് ഇതിന്റെ ഇതിന്റെ എം ഡി ആയിരുന്നത് വിവേക് ലാൽ എന്ന് പറഞ്ഞു. ഇപ്പൊ അതിന്റെ വേറൊരു കമ്പനി ടാറ്റയുടെ എം ഡി എടുത്തിട്ടുണ്ട് വിവേക് ലാൽ, നാസയുടെ നാസയുടെ സയന്റിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. 2011 തൊട്ട് അതിന്റെ സിഇഒ ആയിരുന്നു. യുദ്ധവിമാനമാണ് നമ്മൾ പാകിസ്ഥാനെതിരെയൊക്കെ യുദ്ധം ചെയ്യുമ്പോൾ. ഈ കമ്പനി ആകാശ കുട്ടികൾ കളിക്കുന്ന ഒരു കളിപ്പാട്ടത്തിന് വിമാനം പോലും ഉണ്ടാക്കിയിട്ടില്ല. ആ കമ്പനിക്ക് കൊടുത്തിട്ട് ഇവിടെ വന്നിരുന്നിട്ട് പ്രൈവറ്റ് ഫാൽക്കൺ ജെറ്റിന്റെ എഞ്ചിൻ ഉണ്ടാക്കാനാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം, കൂടുതൽ വായിച്ചു മനസ്സിലാക്കും. കൂടെ വിളിച്ചിട്ട് ഒരു ചർച്ച ഞാൻ കൂടെ വരാം. ശിവശങ്കരെ ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രം പഠിച്ചുകൊണ്ടിരിക്കുകയല്ല. ഇവിടെ റിംസി പറഞ്ഞല്ലോ, റിംസി പറഞ്ഞ എനിക്ക് വളരെ രസമായിട്ട് തോന്നി. അതായത് വാഗ്ദാന ലംഘനമെന്ന്. എന്ത് വാഗ്ദാന ലംഘനമാ? നിതിൻ ഗഡ്കരി പറഞ്ഞിട്ടുണ്ട് സാറേ ഞങ്ങൾ അധികാരത്തിൽ വരുമെന്നൊന്നും വിചാരിച്ചില്ല, അതുകൊണ്ട് ഞങ്ങൾ 15 ലക്ഷം രൂപ എല്ലാവരും അക്കൗണ്ടിൽ ഇടാമെന്ന് പറഞ്ഞു. അച്ഛാദിൻ വരുമെന്ന് പറഞ്ഞു, അച്ഛാദിൻ വരുമെന്ന് പറഞ്ഞു, ഞങ്ങൾ അത് ചെയ്യും, എത്ര 15 കോടിയോ മറ്റോ പിന്നെ തൊഴിലുകൾ നൽകുമെന്ന് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞു പോയതാണ് സാർ, ക്ഷമിക്കണം. ഇതിന്റെ അത് എന്താ എന്താ വാഗ്ദാലങ്കനാവുള്ളത്? നിങ്ങൾ നിങ്ങൾ ഇടയ്ക്ക് ഇടയ്ക്ക് നിങ്ങൾ ഒറ്റയ്ക്ക് ഉള്ളത് മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ എന്റെ സമയം കൂടെ കയറി അങ്ങോട്ട് അപഹരിക്കുന്ന ഒരു കാര്യമല്ലോ ഞാൻ ചോദിച്ചോട്ടെ. ഇവിടെ ഇവിടെ റഹീം പറഞ്ഞു ലിഞ്ചിങ്ങിനെ പറ്റി പറഞ്ഞു, 1 കിലോ ബീഫ് കൈവച്ചതിന് വേണ്ടി ആളുകളെ, ഇപ്പൊ ഒരു ആദിവാസിയുടെ ഞാൻ അതിന്റെ ദുഃഖത്തോടും വളരെ സഹാനുഭൂതിയോടെ കാണുന്നത്. പക്ഷെ ഇവിടെ ഉത്തരേന്ത്യയിലൊക്കെ എന്താ നടന്നത്? 1 കിലോ ബീഫ് വെച്ചതിന് ഇവിടെ 350 കിലോഗ്രാം RDX ഒരുത്തം കൈവച്ചിട്ട് ഇവർ കണ്ടില്ല കേട്ടോ. അവരെ ആരും ലിഞ്ച് ചെയ്തില്ല. അവനാണ് കയറി നമ്മുടെ ഈ വാഹന വ്യൂഹത്തിന് ഉപരി 1044 നമ്മുടെ ധീര ജവാന്മാരെ കൊന്നുകളഞ്ഞത്. എന്നിട്ട് പോലെ വർത്തമാനം പറയാം, 1 കിലോ ബീഫ് കൈവച്ചതിന്, ഫ്രിഡ്ജ് വെച്ചതിന്, അത് പശുവിറച്ചി പോലും ആയിരുന്നില്ല, അവനെ വലിച്ചുവരെ കൊന്നുകളഞ്ഞു. 350 കിലോഗ്രാം RDX ഒരു ഒരു വണ്ടി വന്ന് കടന്നിട്ട് വണ്ടി വന്ന് നമ്മുടെ ജവാന്മാരുടെ മേൽ അടിച്ചു കയറിട്ട് കണ്ടില്ല. ഇവരാണ് ഇന്ത്യയെ രക്ഷിക്കാൻ പോകുന്നത്. മാത്രല്ല ഇവര് പശുവർച്ച് വെച്ചല്ലോ കാസർഗോഡ് വെറുതെ റോട്ടിൽ നടന്നതിനെ വെട്ടിക്കൊന്നല്ലോ. പ്ലീസ് നിങ്ങൾ നിങ്ങൾ ഇതിനെ ഒന്ന് കയറി കയറി ഇക്വേറ്റ് ചെയ്യരുത്. നമുക്കറിയാം കാര്യങ്ങളുടെ കാര്യങ്ങൾ നമുക്കറിയാം. നിങ്ങൾ റഫേലിനെ പറ്റി പറഞ്ഞല്ലോ, ഇവിടെ ആരോ നേരത്തെ പറഞ്ഞു, ആർക്കാണ് ഇവിടെ പ്രയോജനമുണ്ട്? ആർക്കാ അച്ഛാദിനുണ്ടായത്? ബ്രിട്ടാസ് പ്രധാനമന്ത്രിയുടെ കൂടെ യാത്രകൾക്ക് പോയിട്ടുള്ള ആളാണ്, ഞാനും പോയിട്ടുള്ള ആളാണ്. ബ്രിട്ടാസ് പ്രൈം മിനിസ്റ്ററുടെ തൊട്ടുപുറകിൽ ഇന്ത്യയിൽ നിന്നുള്ള വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഡൽഹിയിൽ നിന്നുള്ള പത്രപ്രവർത്തകർക്ക് പ്രത്യേക ഒരു എൻക്ലോഷർ ഉണ്ട്. 100-100 പേരൊക്കെ കാണും. അവരാണ് അക്കമ്പനി ചെയ്യുന്നത്. ഈ പ്രധാനമന്ത്രിയുടെ അടുത്ത് ഏതെങ്കിലും ഒരു വിദേശത്തിൽ ഏതെങ്കിലും ഒരു പത്രപ്രവർത്തനം പോയിട്ടുണ്ടോ? ആ സ്ഥലത്ത് ആരാ ഇരുന്നിരുന്നത്? ആ സ്ഥലത്തിരുന്നിരുന്നത് ഇവിടുത്തെ വലിയ വ്യവസായികളാ. അതായത് നമ്മുടെ കംപ്ലീറ്റ് അവിടെ നമ്മൾ ചെല്ലുമ്പോ ഇന്ത്യയും മൻമോഹൻ സിംഗ് ആണ്, ഇന്ത്യയും ജർമ്മനിയുമായിട്ട് നടക്കുന്ന കരാറ്, ഇന്ത്യയും മറ്റേ ഫ്രാൻസുമായിട്ട് നടക്കുന്ന കരാറ്, അതൊക്കെ നമ്മൾ അവിടെ കരാർ ഒപ്പിടും. പ്രൈം മിനിസ്റ്റർ നമ്മുടെ പ്രൈം മിനിസ്റ്ററോടൊപ്പം ആരാ ഒപ്പിടുന്നത്? അവിടുത്തെ കമ്പനി, റഫേലിന്റെ കമ്പനി, ഇവിടുത്തെ അദാനി അഡ്വാനി, പിന്നെ ഇതാണ് രീതി. ഇത് 5 വർഷമായിട്ട് കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇത് പുൽവാമയോ അല്ലെങ്കിൽ പട്ടാളമോ വെച്ചൊന്നും മറികടക്കാമെന്ന്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുന്ന രാമജന്മഭൂമി ഉപയോഗിച്ച് ഇതിനെയൊന്നും ആളുകളുടെ ഇന്ത്യൻ അതാ പറഞ്ഞത് ഇന്ത്യയിലെ സാധാരണക്കാരായ ആളുകളുടെ കണ്ണിൽ പൊടിയിടാമെന്ന് ആരും വിചാരിക്കരുത്. ഞാൻ നാളെ പിന്നെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാണെന്ന് ഞാൻ പറയത്തില്ല. എനിക്കതിനെ കുറിച്ച് അറിഞ്ഞുകൂടാ. ഇനി ധാരാളം വെള്ളം ഒഴുകി പോകാനുണ്ട്. അതിനെ കുറിച്ച് അറിയാവുന്ന അനു ഉണ്ണിക്കാണ് ധാരാളം കാര്യങ്ങൾ നടക്കാനുണ്ട്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ
ഇന്ന് 4-5 വർഷം മുമ്പ് ഇന്ത്യയിലെ ഇലക്ട്രേറ്റിനെ അഭിമുഖീകരിച്ച NDA അല്ല, BJP അല്ല. സണ്ണിക്കുട്ടി എന്താ പറയാ, സർവ ആയുധങ്ങൾ എടുത്തിട്ടാണ് പറ്റിയത്. അതായത് വൈകാരികമായ തലം, അതുപോലെ തന്നെ സാമ്പത്തികമായ തലം, അതുപോലെ മറ്റ് കഴിവുകളുടെ തലം, ഒരുപാട് സ്ഥാനങ്ങൾ എടുത്തിട്ടാണ് താങ്കളെ ആക്രമിച്ചത്. അദ്ദേഹത്തെ ആക്രമിച്ചില്ല, അദ്ദേഹത്തിന് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം പ്രദാനം ചെയ്യുന്ന വിഭാഗം. ഇത് രാജ്യത്തിൻ്റെ വളർച്ചയെ നോക്കുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ ഉണ്ട്, ഞാൻ സമ്മതിക്കുന്നു, ചില കാര്യങ്ങൾ ഉണ്ടായേക്കാം, അദ്ദേഹം പറഞ്ഞതിൽ ഒരു ഒരു പകുതി സംഭവത്തെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ രാജ്യം വളർച്ചയെ നേരിട്ടിരിക്കുന്നു. 2014 BJP അധികാരത്തിൽ വന്നപ്പോൾ ഏറ്റവും വലിയ അഴിമതി നടത്തിയ ഒരു സർക്കാരിനെ മാറ്റി സ്ഥാപിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് കൃത്യമായി ഇന്ത്യയിലെ ജനങ്ങൾ മാത്രം കോമൺവെൽത്ത് ഗെയിംസ് ആയിരുന്നു, കോമൺവെൽത്ത് അന്വേഷണം ഇവിടെ ആരോപണം മാത്രം പോരെ, എന്ത് ചെയ്തു നിങ്ങൾ 5 കൊല്ലത്തിനിടയിൽ? നിങ്ങൾക്ക് ആരോപിക്കാനുള്ള ഒരു അവകാശമുണ്ട്. ശവപ്പെട്ടി കുംഭോണത്തിന്റെ കാര്യം എന്താ? എനിക്ക് നിങ്ങൾ പറഞ്ഞല്ലോ ശവപ്പെട്ടി കുംഭോണം എന്ന് പറഞ്ഞ് BJP എതിരെ പറഞ്ഞല്ലോ, അതിനെതിരെയുള്ള വിധി പറഞ്ഞു. ഇത് പറയൂ, ഇത് പറയൂ, അല്ല 5 വർഷത്തിൽ ഇത് പറയൂ. നിങ്ങൾ പറഞ്ഞ, നിങ്ങൾ 10 വർഷം ഭരിച്ചല്ലോ, നിങ്ങൾ മോദി, നിങ്ങൾ മോദി പറഞ്ഞ 2G, നിങ്ങൾ പറഞ്ഞ, നിങ്ങൾ പറയുന്ന മോദിക്കെതിരെയുള്ള നിങ്ങൾക്ക് ഒരു കേസ് തെളിയിക്കാൻ പറ്റുമോ? ശിവശങ്കരൻ പറ, 2014 ഒരു ഒരു ജനകീയ ഒരു അസംഷൻ അതായിരുന്നു, അഴിമതിക്കെതിരെയുള്ള ഒരു വലിയ ജനവിധി ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കുവാണെങ്കിൽ ഈ കഴിഞ്ഞ 5 വർഷമായി ഒരു അഴിമതി ആരോപണവും നേരിടാതെ ഇതുവരെ വന്ന ഒരു സർക്കാരിനെ നിങ്ങൾ തെറ്റായ ഒരു കാര്യവുമില്ലാതെ ഒരു ഞാൻ ഇവരുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു റഫേൽ ഇടപാടിനെ കുറിച്ച് ഇപ്പൊ പറയുന്നു. നോട്ട് നിരോധന അഴിമതി നിങ്ങൾ എന്തുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുവരുന്നില്ല? ആകെ ഉണ്ടായിരുന്നത് നിങ്ങളുടെ കുറെ കള്ളപ്പണം നഷ്ടപ്പെട്ടു എന്നുള്ള ഒറ്റ പ്രശ്നം ഉണ്ടായിരുന്നു. നിങ്ങളുടെ കള്ളപ്പണം, നിങ്ങളുടെ അടക്കം, നിങ്ങൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും മരുമകനും അടക്കം കോടതി കേറിയിറങ്ങുന്നത്. നിങ്ങളുടെ രണ്ട് നേതാക്കൾ നാഷണൽ ഹെറാൾഡ് കേസിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ ജാമ്യം എടുത്തേക്കണത് ഏത് കേസ്? എന്താണ് കാര്യം? രാഹുൽ ഗാന്ധി ട്രസ്റ്റുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ 20 ട്രസ്റ്റുകളുമായി ബന്ധപ്പെട്ട ട്രസ്റ്റി ആക്ട്, കമ്പനി ആക്ടിന്റെ വയലേഷൻ നടത്തി എന്ന് പറഞ്ഞവർ കേസ് കൊടുത്തു സുബ്രഹ്മണ്യസ്വാമി. അതിൽ ജാമ്യം എടുത്തു. കേസ് അതിൽ 5,000 കോടിയോ 10,000 കോടിയോ 5 കോടിയോ 50 രൂപയോ 5 രൂപയോ അഴിമതി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ പറ. അതാണ് നിങ്ങൾക്ക് കോടതി പറഞ്ഞ് ജാമ്യം, നിങ്ങൾ ജാമ്യം നിൽക്കണ്ടായിരുന്നല്ലോ, നിങ്ങൾക്ക് തെളിയിക്കാനില്ല. രാഹുൽ ഗാന്ധി 5 രൂപയുടെ അഴിമതി നടത്തിയെന്ന് ഇപ്പൊ പറയും. ഈ 5,500 കോടി അഴിമതി നടത്തിയല്ലേ കോടതിയിൽ സ്വന്തം മരുമകൻ വാദ്ര കോടതി ECയുടെ മുമ്പിൽ നടക്കുകയല്ലേ? ആ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടോ കേസില്ലാത്തത്? ബ്രിട്ടാസ്ജി നിങ്ങൾ റോബർട്ട് വദ്ര അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ആയുധമാണ്. അല്ല, റോബർട്ട് വദ്ര ഒരു കുറെ ദിവസം കൊണ്ട് ചോദ്യം ചെയ്തല്ലോ, എന്ത് കിട്ടി അവർക്ക്? അതാണ് ചോദ്യം. അല്ല, 5 കൊല്ലത്തിനിടയിൽ എന്തുകൊണ്ട് റോബർട്ട് വദ്ര ഇപ്പൊ വിളിച്ചു? നേരത്തെ വിളിക്കണം. എന്ത് തെളിവ് അവർ ഹാജരാക്കി? നേരത്തെ
റോബർട്ട് വധേരയ്ക്കെതിരെ എന്ത് തെളിവ് നിങ്ങൾ ഹാജരാക്കി? ഒരെണ്ണമുണ്ടോ നിങ്ങൾക്ക് ഫർണിഷ് ചെയ്യാൻ? നിങ്ങൾ ഇലക്ഷന് മുമ്പ്, ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ സി ബി ഐയെ കൊണ്ടുവന്ന് സ്റ്റേറ്റുകളിൽ കയറ്റും. നിങ്ങൾക്ക് എതിരാളികളുള്ള സ്റ്റേറ്റ് നേതാക്കന്മാരുടെയും നാഷണൽ നേതാക്കന്മാരുടെയും വീടുകളിൽ നിങ്ങൾ കയറ്റും. ഇത് പണ്ടത്തെ കോൺഗ്രസിന്റെ നയമാണ്. ഇത് ശിവശങ്കരൻ പറയട്ടെ. ഓക്കെ, ശിവശങ്കരൻ ഒരു കാര്യം, സി ബി ഐ വിട്ടോ, സി ബി ഐ ഇവിടെ വിടാൻ പാടില്ല, ഇവിടെ നമുക്ക് സി ബി ഐ. അപ്പൊ ആ സി ബി ഐ ഇവിടെ വേണം. അല്ല അല്ല, ഞാൻ ഒരു സി ബി ഐ വേണോ, ഇവിടെ വേണം. അല്ല ഒരു കാര്യം, ഒരു കാര്യം, ഒരു കാര്യം, ഒരു കാര്യം, ഈ എന്താ ഇപ്പൊ അഴിമതി ആയിരുന്നു കഴിഞ്ഞ ഒരു കാർഡ് ഇവരുടെ കാര്യം. ആ ശിവശങ്കരൻ പറഞ്ഞ ഒരു കാര്യം സത്യം കേട്ടോ, എന്താന്ന് വെച്ചാൽ വളരെ കൃത്യമാണ് അദ്ദേഹം പറഞ്ഞത്. മോദിയുടെ ഒരു മികവും കൊണ്ടല്ല ഞങ്ങൾക്ക് കഴിഞ്ഞ അധികാരം കിട്ടിയത്, അഴിമതിക്കെതിരായ ജനങ്ങളുടെ വികാരമാണ് ജനങ്ങൾ ഞങ്ങൾക്ക്. അത് നിങ്ങളുടെ ഒരു അല്ലെ, അങ്ങനെ തന്നെ പറഞ്ഞേ, അഴിമതിക്കെതിരായി ജനങ്ങൾ വോട്ട് ചെയ്തു. അല്ല പ്ലീസ് അത് പറയാം, പറയാം, അത് പറയാം. അതെന്താ കാര്യം, ഇനി ആപ് കി ബാർ മോദി സർക്കാർ, ഇനി മോദി സർക്കാർ അഴിമതിയില്ലാത്ത കാലം, ഇങ്ങനെ ഒരു എന്താ ഒരു രക്ഷകന്റെ രക്ഷകന്റെ ഒരു വേഷമായിരുന്നു. അതിനാവശ്യമായ എല്ലാ നൂതനമായ പ്രചരണ പിന്നെ കാവൽക്കാരൻ, കാവൽക്കാരൻ, നെഞ്ചളവ്, രാജ്യസുരക്ഷ. ഇതിനകത്ത് രസകരമായ കാര്യം, നമുക്കിപ്പോ അടുത്ത ഇലക്ഷനിലേക്ക് പോകുമ്പോൾ ജനവിധിയാണല്ലോ നോക്കുന്നത്. അംഗത്തട്ട് ഒരുങ്ങി കഴിഞ്ഞ അംഗത്തട്ടിൽ എന്തൊക്കെയാണ് ഈ ചൗക്കിദാർ പറഞ്ഞത്, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. ഒന്ന്, ഈ ആളുകൾക്ക് 15 ലക്ഷം രൂപ കൊടുക്കാന്ന് പറയുന്നത് സാമ്പത്തിക രംഗത്ത് കർഷകരെ എല്ലാം സ്വന്തം മക്കളെ പോലെ കാണുമെന്ന് പറഞ്ഞു. പിന്നെ ഈ പറഞ്ഞു അപ്പുറത്തെ കള്ളപ്പണം ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. എന്തെങ്കിലും ഒരു കാര്യം, ബാങ്കിലെ അക്കൗണ്ടിൽ 15 ലക്ഷം ഇട്ടില്ല എന്ന് മാത്രമല്ല, അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം ഇന്ത്യക്കാരിൽ നിന്ന് പിടിച്ചെടുത്ത പണം 50,000 കോടിയാണ്. മിനിമം ബാലൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട്, മിനിമം ബാലൻസ് ഇല്ലാത്ത വരാ സാറേ, ഏറ്റവും പാവങ്ങളല്ലേ. അങ്ങനെ മിനിമം ബാലൻസ് പോലും സൂക്ഷിക്കാനില്ലാത്ത പാവങ്ങൾ ഈ 50,000 കോടി കട്ടെടുത്ത ആളാണ്. പിന്നെ ഈ രാജ്യത്ത് ഇവർ പറഞ്ഞു വന്നു അഴിമതിയാണ് പറഞ്ഞ മറ്റൊരു കാര്യം. അഴിമതി എന്താ, നോട്ട് നിരോധനം ഈ രാജ്യത്തെടുത്ത ഏറ്റവും വലിയ അഴിമതിയാണ്. ഈ രാജ്യത്ത് റഫേലിനോളം തുല്യമായ വേറൊരു അഴിമതി ഉണ്ടോ? ഇത് എന്തിനാണ് പ്രധാനമന്ത്രി രാജ്യത്തിന്റെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രധാനമന്ത്രി ഒരു പാരലായിട്ട് പ്രധാനമന്ത്രിയുടെ കാര്യാലയം പ്രവർത്തിക്കുന്നത്? വാർത്തയാണ് ഉദ്ദേശിക്കുന്നത്, അതായത് അല്ല, ഇത് സുപ്രീം കോടതിയിൽ പോലും തെളിയിക്കാത്ത ആരോപണം. അത് അതിനുശേഷമാണ്, സുപ്രീം കോടതി കള്ളസത്യവാങ്മൂലമാണ്. കള്ളസത്യവാങ്ങൊന്നുമല്ല, അത് അത് ഇപ്പൊ രണ്ടാമത് വരുന്നുണ്ടല്ലോ. തിരുത്തൽ ഹർജി കൊടുത്ത് അതിനകത്ത് ഒരു രണ്ട് ചെറിയ തെറ്റുണ്ടായിട്ട് ഞങ്ങൾ തന്നെയല്ല കൊടുത്തത്, ഞങ്ങൾ തന്നെയല്ലേ കൊടുത്തത്, നിങ്ങളല്ലേ കൊടുത്തത്, ഞങ്ങളുടെ സർക്കാരിന്. അല്ല, ഞാൻ പറയുമ്പോൾ ഒരു കുഞ്ഞു തെറ്റ്, രണ്ട് കുഞ്ഞു തെറ്റ്, റഫേലോ 1,000 രൂപയുടെ നമ്മൾ ചായ കുടിക്കാൻ പോയ ഒരു കൊച്ചു അഴിമതി, ഇതൊന്നുമല്ല 10,000 കോടി രൂപയുടെ അഴിമതി നടക്കുന്നത്. ശിവശങ്കര, ശിവശങ്കരന് മറുപടി പറയേണ്ടി വരുന്നത്, നിങ്ങൾ തന്നെയാണ് ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധിയായി വന്നിരിക്കുന്നത്. ഞാൻ പറയുന്നത് അദ്ദേഹം പറഞ്ഞു ഈ 5 വർഷത്തിൽ ഒരു അഴിമതി ആക്ഷേപവും ഉണ്ടായില്ല എന്ന് താങ്കൾ പറഞ്ഞു, അതാണല്ലോ അവസാന റാഫേൽ വന്നുപോട്ടെ. ഞാൻ പറയുന്നത് ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നടന്ന ഭരണക്രമം ഒന്ന് പരിശോധിക്കുക. ഒരു പ്രധാനമന്ത്രിയും പിന്നെ ഒരു പാർട്ടിയുടെ നേതാവും ചേർന്ന് രണ്ടുപേർ ചേർന്ന് ഭരിച്ച ഒരു സിസ്റ്റമായിരുന്നു. ആ സിസ്റ്റത്തിൽ അഴിമതികൾ മറച്ചു വെക്കാൻ കഴിയും ധാരാളം. അത് മാത്രവുമല്ല, നമുക്കറിയാം ഇറങ്ങിപ്പോകുമ്പോഴാണ്, മറ്റൊരു സർക്കാർ ഒന്ന് അന്വേഷിക്കുമ്പോഴാണ് യഥാർത്ഥ അഴിമതികളുടെ ആഴം നമുക്ക് അറിയാൻ കഴിയുന്നത്. അല്ല, ഞാൻ തീർന്നില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ അഴിമതി നടന്നില്ല എന്ന് പറയുന്നു, നോട്ട് നിരോധനത്തിൻ്റെ അഴിമതി എത്രയാണ്, എങ്ങനെയാണ്, ആർക്കൊക്കെയാണ് എന്ന് പറയുന്നത് മോദി അധികാരത്തിൽ നിന്ന് മാറുമ്പോൾ മാത്രമേ അറിയാൻ കഴിയുള്ളൂ. ഏതൊക്കെ നിലവാരങ്ങളിലാണ് റിസർവ് ബാങ്കിൻ്റെ നിയമങ്ങളെയും റിസർവ് ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥന്മാരെയും നിയന്ത്രിക്കുകയും പുറത്താക്കുകയും ചെയ്ത് അപ്പോഴേ അറിയാൻ കഴിയുള്ളൂ. ഇനി ഞാൻ ഒരു കാര്യം തീർന്നില്ല. രണ്ട് കാര്യങ്ങൾ എനിക്ക് താങ്കൾ പറഞ്ഞത് പറയാനുണ്ട്. ഒന്ന്, ആദിവാസി മധുവിൻ്റെ കാര്യം പറഞ്ഞു. ആദിവാസി മധുവിൻ്റെ കാര്യം ഈ വർഷ വാർഷികമാണെന്ന് ഓർക്കണമെന്നൊക്കെ അങ്ങ് പറഞ്ഞല്ലോ. അങ്ങനെ ഓർക്കുന്ന ഒരു ഭരണക്രമമാണോ താങ്കളുടേത്? ഞാൻ പറയട്ടെ, 11 ലക്ഷം ആദിവാസികളെ ഈ കാട്ടിൽ നിന്ന് വനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന ഒരു നിയമം സുപ്രീം കോടതി പാസ്സാക്കി, അറിയാലോ നിങ്ങൾക്ക്. അങ്ങനെ പാസ്സാക്കുന്ന സമയത്ത് നിശബ്ദത, കുലീനമായ നിശബ്ദത പാലിച്ചത് കേന്ദ്ര സർക്കാരായിരുന്നു. കുലീനമായ നിശബ്ദത എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറയുന്നത് കുലീനമായ നിശബ്ദത അല്ലത്, കുറ്റകരമായ നിശബ്ദത. ഈ കഴിഞ്ഞ കുറെ കാലമായിട്ട് കേരളത്തില് കുലസ്ത്രീ, കുലകരമായ സംഭവിച്ചത് എന്താ? 11 ലക്ഷം ആളുകളെ ഇറക്കി വിടണം. അത് എന്തിനാണ് സത്യത്തിൽ ചെയ്തിരുന്നത്? കോർപ്പറേറ്റുകൾക്ക് വനഭൂമി
യഥേഷ്ടം ഉപയോഗിക്കാൻ പറ്റുന്ന അന്തരീക്ഷം സൃഷ്ടിച്ചു. ഇന്ന് കേരള ഗവൺമെന്റാണ് അതിനെതിരെ അപ്പീൽ പോകാൻ പോകുന്നത്. ഞാൻ പറയുന്നത് മധുവിന്റെ കാര്യത്തിലുള്ള ആത്മാർത്ഥത അത്രയേ ഉള്ളൂ. മറ്റൊരു കാര്യം കൂടി, ഇപ്പം റിസർവ് ബാങ്കിനെ എങ്ങനെയാണ് നിങ്ങൾ കൈകാര്യം ചെയ്തത്? അവസാനം എന്തായി? മെനിഞ്ഞാന്ന് 28,000 രൂപ കൂടി എടുക്കാൻ പോകും. ഈ 28,000 കോടി രൂപ എടുക്കാൻ പോകുമ്പം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്നാണല്ലോ പറയുന്നത്. അതനുസരിച്ച് എന്ത് റിസർവ് ആണ് റിസർവ് ബാങ്കിന് ഇനി ഉണ്ടാവുക? നിങ്ങൾ ഇറങ്ങിപ്പോ അങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ ക്രമബദ്ധമായി എടുത്തിരിക്കുന്ന തുക കൊണ്ട് റിസർവ് ബാങ്ക് അനുഭവിച്ച സമ്മർദ്ദം, ഓരോ റിസർവ് ബാങ്ക് ഗവർണർമാരും രാജിവെച്ചതിന്റെ കാരണം, ഇതൊക്കെ പുറത്തേക്ക് വരുമ്പോഴാണ് ഒരു കാര്യം ഇവിടെ പറയാം. അതായത് താങ്കൾ പറഞ്ഞു അടുത്ത ഗവൺമെന്റ് വരുമ്പോഴായിരുന്നു വന്നു കഴിഞ്ഞു സാർ. ഈ നോട്ട് പിന്നെ നിരോധനവുമായി ബന്ധപ്പെട്ട്, നോട്ട് പിൻവലിക്കലുമായി ബന്ധപ്പെട്ട് നമ്മുടെ അമിത്ഷായുടെ ഒക്കെ മകനും ഒക്കെ അടങ്ങുന്ന കാര്യങ്ങൾ തലനീട്ടി തുടങ്ങി. അമിത്ഷായ ഭാഗമാക്കായ ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ 700 കോടി രൂപയുടെ നിക്ഷേപത്തെ കുറിച്ച് ആ ദിവസങ്ങളിൽ അതൊരു വാർത്തയാണ് എന്താണെന്നുള്ള സാർ പറഞ്ഞതുമായിട്ട് 2-3 റെസ്പോൺസ്. ഒന്ന്, റാഫേൽ വീണ്ടും പരിശോധിക്കാമെന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. കാര്യം ഈസു ഹാസാക്കിയപ്പം ഉണ്ടായ വ്യത്യാസം നമ്മൾ വായിക്കുന്നതെന്ന് മനസ്സിലാവും, അത് കോമൺ സെൻസ് ഉള്ള മനസ്സിലാവും. ഒന്ന്, രണ്ട്, നോട്ട് നിരോധനം. നേപ്പാളിലും ഭൂട്ടാനിലും ഉള്ളിടത്ത് ഇന്ത്യൻ കറൻസി സർക്കുലേറ്റ് ചെയ്യുകയും ഇവിടെ നിന്നുള്ള ആൾക്കാർ അവിടെ കൊണ്ടുപോയി ഇന്ത്യൻ കറൻസി മാറ്റിയ ആൾക്കാർ ഒത്തിരി പേരൂടെ ഉണ്ട്, അത് വിട്ടേക്കുക. രണ്ട്, അതിപ്പോ കോൺഗ്രസ്സുകാരും കാണാം, എല്ലാവരും കാണാം. ഇല്ല ഞാൻ ഇല്ല, എല്ലാരും കാണാം, എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയും കാണാം. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട, റിസർവ് ബാങ്കിന്റെ ഓട്ടോണോമി, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓട്ടോണോമി, ഡെമോക്രസിയിൽ ഇവരുടെ കീഴിൽ കഴിഞ്ഞു. രഘുറാം രാജൻ എന്തിനാ രാജിവെച്ചിട്ട് പോയത്? റിസർവ് ബാങ്ക് ഗവർണറുടെ സൈൻ നോട്ടിൽ വരണം, റിസർവ് ബാങ്ക് ഗവർണറുടെ നോട്ട് നോട്ടയിൽ സൈൻ വരണം. മോഡി അടിച്ച പ്രിന്റ് അടിച്ച നോട്ടുകൾക്കെല്ലാം റിസർവ് ബാങ്കിന്റെ ഗവർണറുടെ സൈൻ വേണം. അദ്ദേഹം ഡിമോണിറ്റൈസേഷൻ എപ്പോൾ അപ്രൂവ്ഡ് അല്ലായിരുന്നു, അദ്ദേഹം രാജിവെച്ചിട്ട് പോകേണ്ടി വന്നു. ഉർജിത് പത്തേട്ട് രാജിവെച്ചിട്ട് പോയി. എന്തിനാണ്? ടിയർ 1 ക്യാപിറ്റൽ, നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെ ബാധിക്കുന്ന ടിയർ 1 ക്യാപിറ്റലിനെ തൊടാൻ തീരുമാനിച്ചു. കാര്യം ഇവരുടെ ഫണ്ട് ഇല്ല, ഇവരുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് നിൽക്കുന്ന 3.4%ലാണ്. അപ്പൊ ഇവർക്ക് ഇവരുടെ തോന്നിവാസം കാണിക്കാനായിട്ട് പൈസ ഇല്ല, ഇപ്പൊ പൈസ വേണം. അപ്പൊ കരുതൽ റിസർവ് വെച്ചിരിക്കുന്ന ടിയർ 1 ക്യാപിറ്റലിനെടുത്ത് നമ്മളുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെ ഭീകരമായി ബാധിക്കാൻ പോകുന്ന സാധനമാണ് എടുത്താണ് ഇവർ കളിക്കുന്നത്. ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഏതാണ്ട് സോഷ്യോളജിയോ ഹിസ്റ്ററിയോ പഠിച്ച ആളെ റിസർവ് ബാങ്ക് ഗവർണറാക്കി വെച്ചിരിക്കുന്നത്. ഫൈനാൻസ് സെക്രട്ടറി ആയിരുന്നില്ലേ? പിന്നെ ഒരു കാര്യം കൂടെ ആയിരുന്നു, ഒരു കാര്യം കൂടെ സാർ, ഫൈനാൻസ് സെക്രട്ടറി ഇസ് ആൻ ഐഎസ് ഓഫീസർ, അയാൾക്ക് മാക്രോ എക്കണോമിക്സിന്റെ ഇത് അറിയണമെന്ന് നിർബന്ധമില്ല. ഒന്നത്, രണ്ട്, ഒരു കാര്യം കൂടെ ആയിരുന്നു, എത്രയോ ഫൈനാൻസ് സെക്രട്ടറിമാര് റിസർവ് ബാങ്ക് ഗവർണർ ആയിട്ടുണ്ട്, പക്ഷേ ഇത് ഇതുപോലുള്ള അപ്പോയിന്റ്മെന്റ്സ് വന്നിട്ടില്ല. ഉള്ള ആളെ ചവിട്ടി പുറത്താക്കിയിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സ് അല്ല വരുന്നത്, രാജിവെച്ചു പോയതല്ലേ? അതെ, രാജിവെക്കേണ്ട സ്ഥിതി നമ്മൾ ഉണ്ടാക്കുകയാണല്ലോ. ഒന്നത്, അടുത്ത ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ റാഫേലിന്റെ കമ്പനിയെ കുറിച്ച് പറഞ്ഞു. ഷിപ്പിംഗ് കമ്പനിക്ക്, നേരത്തെ ഉണ്ടാക്കിയ ഷിപ്പിംഗ് കമ്പനിക്ക് വിമാനം ഉണ്ടാക്കാൻ കൊടുത്തിരിക്കുന്നു. എന്ന് വെച്ചാൽ ഇവിടെ ബോട്ട് ഉണ്ടാക്കാൻ കമ്പനിക്ക് വിമാനം ഉണ്ടാക്കാൻ കൊടുത്തിരിക്കും. ഇതൊക്കെ പറയുന്നതിനകത്ത് ഒരു ധാർമ്മികത വേണം. അതേ ഉദ്ദേശിച്ച് ഇവിടെ പോർട്ടിന്റെ കരാറുകാരനായ അദാനി തന്നെയാണ് എയർപോർട്ടിന് വേണ്ടി ബിഡ് ചെയ്യുന്നത്. ശിവശങ്കരൻ നോക്ക്, തുറമുഖം ബിഡ് നടത്തുന്നവരാണ് മറ്റേ എയർപോർട്ടിന് വേണ്ടിട്ട്. അപ്പൊ കപ്പൽ ഉണ്ടാക്കുന്നവർക്ക് എന്തുകൊണ്ട് വിമാനം ഉണ്ടാക്കിക്കൂടാന്നുള്ളതാണ്. സാർ ഓഫ്സെറ്റ് കോൺട്രാക്ടിനെ കുറിച്ച് പറഞ്ഞു. ഓഫ്സെറ്റ് കോൺട്രാക്ടിൽ എന്തൊക്കെയാ വരുന്നതെന്ന് കൂടെ ഒന്ന് പറയുകയാണ്, ഞങ്ങൾക്കൊന്ന് അറിയാൻ താല്പര്യമുണ്ട്. കാരണം ഓഫ്സെറ്റ് ഒന്നും ഇല്ല, എന്നാ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ മോഡിക്ക് എന്താ ഇത്രയും ബുദ്ധിമുട്ടി ഈ കോൺട്രാക്ട് അംബാനിക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നത്? ഓഫ്സെറ്റിൽ എന്തൊക്കെയാ വരുന്നത് കൂടെ പറഞ്ഞു, താങ്കൾ പറയുകയാണെങ്കിൽ കേൾക്കാം. ഒരു കാര്യം പറഞ്ഞു, ഒരു ചോദ്യം കൂടി, ഒറ്റ കാര്യം, ചോദ്യമല്ല. ശ്രീ ശിവശങ്കറിന്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ BJP മോദി BJP വേണ്ടി മാത്രമല്ല അംബാനിക്ക് വേണ്ടി കൂടി സംസാരിക്കേണ്ടി വരിക. ആലോചിച്ച് നോക്കിയാൽ ആ ഒരു അവസ്ഥ, അത് പാപ്പറാകാൻ പോകുന്ന അംബാനിക്ക്. ആ പാപ്പറാകും മുകേഷ് അംബാനിക്കാണെങ്കിലും ശിവശങ്കര, മുകേഷ് അംബാനിക്കായിരിക്കും ശിവശങ്കര, ഞാൻ ഒരു സല്യൂട്ട് തന്നെ. പക്ഷേ ഈ ശങ്കര ഈ താഴേക്ക് പോയിക്കൊണ്ടിരിക്കും. രാജ്യത്തിനെങ്കിലും നമ്മുടെ സഹാരക്കാരനെ പോലെ ജയിലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്.